ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അത് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ആ മ്യൂസിക് കാരണം സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടിടി റിലീസ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാഞ്ഞത് നന്നായി എന്ന് തോന്നുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷം ഹോട്ട്സ്റ്റാറിൽ ഒടിടി റിലീസ് ചെയ്ത മലയാള സിനിമ സുലേഖ മനസ്സിൽ. സംവിധാനം അഷ്റഫ് ഹംസ, ലുക്മാൻ, ചെമ്പൻ വിനോദ്, മാംകോയ, ഷെബിൻ എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രണയം പൊട്ടിയ കഥ ഒരു ആൽബം സോങ്ങിലൂടെ കാണിക്കുകയും ശേഷം ഒരു കല്യാണവും ആ കല്യാണത്തിൽ നടക്കുന്ന കഥയുമാണ് സിനിമ പറയുന്നത്. സിനിമ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യം പോസിറ്റീവ് തോന്നിയ കാര്യങ്ങൾ പറയാം. മ്യൂസിക് തന്നെയാണ് ഒന്നാമത്തെ പോസിറ്റീവ്. അത്രയ്ക്കും നന്നായിട്ടാണ് മ്യൂസിക്കും ഒപ്പം സിനിമയിലെ ബാക്ക്ഗ്രൗണ്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹിറ്റ് പാട്ടുകളും ഒപ്പം പാട്ടുകളിലെ സീനുകളും നന്നായി അവതരിപ്പിക്കാനും കാഴ്ചവെക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ചെയ്ത വിഷ്ണു വിജയ് മറ്റു എല്ലാ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. സിനിമയിലെ പാട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ കഥയും തിരക്കഥയും സംവിധാനവും അത്ര കാര്യമായി നല്ലത് എന്ന് പറയാൻ തോന്നിയില്ല. നല്ല കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ തന്നെ പാട്ടുകൾ വെച്ച് സിനിമയെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ചെറിയൊരു കഥയെ ഒരു സിനിമയെ പോലെയാക്കി നമുക്ക് കാണിച്ചു തന്നതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ലാഗ് ഫീൽ ചെയ്തിരുന്നു. ഓർമ്മിക്കാൻ നല്ല രംഗങ്ങളോ കോമഡി രംഗങ്ങളോ ഇമോഷണൽ രംഗങ്ങളുടെ വർക്കൗട്ടോ ഒന്നും സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല. പ്രകടനിലേക്ക് വന്നാലും കഥയോടും കഥാപാത്രത്തിനോടും എല്ലാവരും നീതി പുലർത്തി. അതിനപ്പുറത്തേക്ക് എടുത്തു പറയാൻ ഒന്നും തന്നെയില്ല. ലുക്മാൻ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങളല്ല ചൂസ് ചെയ്യേണ്ടത് എന്ന് തോന്നി. നല്ല കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ടുള്ള വഴി സ്വന്തമായി തെളിയിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് മുൻവിധികൾ സിനിമയിലെ പാട്ടുകൾ കണ്ട് സിനിമയിൽ ഉണ്ടായിരുന്നു. ആ പാട്ടുകൾ നന്നായി ആസ്വദിക്കാൻ പോലും സിനിമയിൽ കഴിഞ്ഞില്ല. അതിനുള്ള മൂഡ് സിനിമ ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല എന്ന് പറഞ്ഞു നിർത്തട്ടെ. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.